വെൽക്കം ബാക്ക് ടു ദിയൂസ് ഹാപ്പി വേൾഡ്. വെറും 10 രൂപയുണ്ടെങ്കിൽ നമുക്ക് ആർക്കും നിറം വയ്ക്കാൻ പറ്റും. മുഖം വെളുക്കാനും മുഖത്തുള്ള കറുത്ത പാടുകൾ പൂർണ്ണമായിട്ടും മാറിയിട്ട് സ്കിന്ന് നല്ലപോലെ തിളങ്ങാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ക്രീമുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റ് മാത്രം മതി. ആ ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതുമാണ്. അപ്പം നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ചുരുങ്ങിയ ചിലവിൽ നിറം വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഞാനിവിടെ ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതൊരു ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് അരഞ്ഞു വരാനാണ്. ക്യാരറ്റിൻ്റെ ജ്യൂസ് നമുക്ക് മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാനിവിടെ ക്യാരറ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അപ്പം ഞാനിത് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇനി നിങ്ങൾ അരയ്ക്കുന്ന സമയത്ത് അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്പം വെള്ളമോ അല്ലെങ്കിൽ റോസ് വാട്ടറോ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. നമുക്ക് ഈ ഒരു ക്യാരറ്റിൻ്റെ ജ്യൂസ് മാത്രം മതി. നമ്മൾ എക്സ്ട്രാ കുറേ വെള്ളം ഒഴിച്ചു കൊടുത്തതുകൊണ്ട് കാര്യമില്ല. അപ്പം ഞാനിവിടെ ക്യാരറ്റ് മാത്രമായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഒരു തുള്ളി മാത്രം വെള്ളം ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ജ്യൂസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഞാൻ അടുത്തതായിട്ട് ചെയ്യുന്നത് ഗ്യാസിൽ വെച്ച് ഈ ഒരു ജ്യൂസ് ഒന്ന് കുറുക്കി എടുക്കുകയാണ് കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ കട്ടിയുള്ള ഒരു പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ വെച്ച് കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. നമ്മൾ വെള്ളം ചേർത്താണ് അരച്ചിട്ടുള്ളതെങ്കിൽ ആ വെള്ളമൊക്കെ വറ്റി കിട്ടാൻ അത്രയും സമയമെടുക്കും നമുക്ക് കുറുകി വരുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾ വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കുക. അങ്ങനെയാണെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് പാകമായി കിട്ടും. പിന്നെ നമ്മളിത് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് എടുക്കാൻ പാടില്ല കേട്ടോ. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. സ്കിന്ന് നിറം വയ്ക്കാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ ഒരു ക്യാരറ്റ് എന്ന് പറയുന്നത്. അത്രയും ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കൊരു റിസൾട്ട് തരും. ചെറിയ കുട്ടികൾ മുതൽ എത്ര പ്രായമായവർക്കും വരെ ഈ ഒരു ക്രീം യൂസ് ചെയ്യാം. പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ ഇവിടെ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇപ്പം ഇതാ കുറുകി വന്ന് ഈ ഒരു പരുവായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഒരുപാടായിട്ട് കുറുകാൻ നിൽക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ ഇതൊക്കെ വറ്റിപ്പോവും. നമ്മുടെ ക്യാരറ്റ് ജ്യൂസിൻ്റെ ആ ഒരു എക്സ്ട്രാക്റ്റ് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഒരു ക്യാരറ്റ് എടുത്തു കഴിഞ്ഞാലും വളരെ കുറച്ച് മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ആ ഒരു കുറച്ച് മാത്രം മതി, നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ സ്വന്തം അലോവേര ജെല്ലാണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്ന അലോവേരയുടെ ജെല്ലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു നമ്പറിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. അലോവേരയുടെ ജെല്ലിന് 100 ഗ്രാമിന് 100 രൂപയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ ടീയുടെ ജെല്ലും സെയിൽ ചെയ്യുന്നുണ്ട്. ഗ്രീൻ ടീയുടെ ജെല്ലിന് 100 ഗ്രാമിന് 125 രൂപയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം. ഞാനിതിലേക്കിപ്പോൾ ഒരു 2 ടീസ്പൂണോളം അലോവേരയുടെ ജെല്ല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അലോവേരയുടെ ജെല്ല് ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അലോവേരയുടെ ജെല്ലില്ലെങ്കിൽ അത് ചേർക്കേണ്ട കേട്ടോ. ഈ ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു എക്സ്ട്രാക്റ്റ് മാത്രം നിങ്ങളുടെ മുഖത്ത് യൂസ് ചെയ്താലും മതി. എന്നാലും നല്ല റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ അലോവേരയുടെ ജെല്ല് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിതൊരു നൈറ്റ് ക്രീമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഒരുപാട് നേരം നിങ്ങൾക്ക് മുഖത്ത് വെച്ചിരിക്കാം. ക്യാരറ്റിൻ്റെ നീര് മാത്രമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിപ്പോവും, ഒരു മോയ്സ്ചറായിട്ട് ഇരിക്കില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് സമയമേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അലോവേരയുടെ ജെല്ല് കിട്ടുമെങ്കിൽ അത് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടും. നല്ല ഒരു മഞ്ഞ കളറിൽ ഒരു ക്രീമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം കേട്ടോ. ദിവസത്തിൽ 2 പ്രാവശ്യം നിങ്ങൾക്ക് ഈ ഒരു ക്രീം യൂസ് ചെയ്യാം. പിന്നെ വെയിലുള്ള സമയങ്ങളിൽ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ടൊന്നും നിങ്ങൾ വെയിലത്ത് ഇറങ്ങരുത്. ഇനിയിപ്പം പുറത്തൊക്കെയാണ് പണിയുന്നുണ്ടെങ്കിൽ നിങ്ങളിത് രാത്രി അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ആദ്യം തന്നെ നിങ്ങളുടെ മുഖം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം ഇതുപോലെ കുറച്ചെടുത്തിട്ട് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് നിങ്ങളുടെ സ്കിന്നിൽ തേച്ച് പിടിപ്പിക്കുക. നിങ്ങൾക്കിത് മുഖത്ത് മാത്രമല്ല ഫുൾ ബോഡി അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീം തന്നെയാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ. നിങ്ങളുടെ സ്കിന്നിൽ അത് നന്നായിട്ട് അബ്സോർബ് ആകുന്ന രീതിയിൽ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. എങ്കിലേ പെട്ടെന്ന് റിസൾട്ട് കിട്ടുള്ളൂ. ഡ്രൈ ആയതിനു ശേഷം, രാത്രിയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡ്രൈ ആയതിനു ശേഷം മാത്രം കിടന്നുറങ്ങുക.
രാവിലെ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ ചെറിയ ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലോ കഴുകിയെടുക്കുക. പിന്നെ സോപ്പോ ഫേസ് വാഷോ യൂസ് ചെയ്തിട്ട് നിങ്ങൾ കഴുകിയെടുക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫുള്ളായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ട് നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾ കഴുകുക. ചെറുപയർ പൊടിയോ അല്ലെങ്കിൽ കടലപ്പൊടിയോ ഒക്കെ വെച്ചിട്ട് കഴുകിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാ ഞാൻ വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട്. സ്കിൻ നല്ലപോലെ ഗ്ലോ ആയിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ. ഒരു 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഈ ഒരു ക്രീം യൂസ് ചെയ്യാവുന്നതാണ്. വളരെ സേഫാണ്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുക. യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയാൽ അതെന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതാർക്കെങ്കിലും ഉപകാരമാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.